ഏവിയേഷൻ ചരിത്രത്തിൽ മറക്കാനാകാത്തൊരു ദിവസമായിരുന്നു അത്. 239 യാത്രക്കാരുമായി പറന്നുയർന്ന ആ വിമാനം പിന്നീട് എങ്ങോട്ട് പോയെന്നോ അതിന് എന്ത് സംഭവിച്ചുവെന്നോ ആരാണതിന് പുറകിലെന്നോ യാതൊരു പിടിയുമില്ലായിരുന്നു. പറന്നുയർന്ന് 8 വർഷങ്ങൾ പിന്നിടുമ്പോൾ വിമാനവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ഒരുപാടധികം കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് മലേഷ്യൻ വിമാനമായ MH370 യഥാർത്ഥ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. Aflu here. My crew, thank you for flying with us and have a pleasant day. 2014 മാർച്ച് മാസം 8-ാം തീയതി പുലർച്ചെ 12 മണി മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നും ബീജിംഗിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയാണ് മലേഷ്യൻ വിമാനമായ MH370. 227 യാത്രക്കാരും 10 ഫ്ലൈറ്റ് അറ്റൻഡേഴ്സും 2 പൈലറ്റുമാരും അടക്കം മൊത്തം 239 ആളുകളായിരുന്നു ആ ഒരു വിമാനത്തിനകത്തുണ്ടായിരുന്നത്. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ടേക്ക് ഓഫിനുള്ള അനുമതി ലഭിച്ചപ്പോൾ കൃത്യം 12:42 മലേഷ്യയുടെ ആകാശത്തിലേക്ക് MH370 പതിയെ പതിയെ പറന്നു വരികയാണ്. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ തെളിഞ്ഞ ആകാശത്തിലൂടെ MH370 തൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു. വിമാനത്തിൻ്റെ ക്യാപ്റ്റനായപ്പോൾ ഉണ്ടായിരുന്നത് ജഹ്റെ അഹമ്മദ് ഷാ എന്നു പേരുള്ള പൈലറ്റായിരുന്നു. മലേഷ്യയിലെ ഒരു സീനിയർ പൈലറ്റാണ് അദ്ദേഹം. മാത്രമല്ല 1998 മുതൽ ഇത്തരത്തിലുള്ള വലിയ വലിയ വിമാനങ്ങൾ പറത്തി വളരെയേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അതിനാലൊക്കെ തന്നെ വളരെ ശാന്തതയോടുകൂടി തന്നെ അവരുടെ യാത്ര അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറെക്കുറെ 20 മിനിറ്റുകൾ പിന്നിട്ട് കഴിഞ്ഞു വേണം. സമയമപ്പോൾ 1:08. വിമാനമപ്പോൾ 35,000 അടി ഉയരത്തിലൂടെ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. റഡാറുകളിൽ നിന്നെല്ലാം MH370 എന്ന ആ വിമാനം അപ്രത്യക്ഷമാകുന്നു. വിമാനത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ എററുകൾ കാരണമായിരിക്കാം എന്ന് കരുതി ആശ്വസിച്ചുകൊണ്ട് കോലാലംപൂരിലെ എയർ ട്രാഫിക് കൺട്രോൾ കാത്തിരിപ്പ് തുടരുകയാണ്. മണിക്കൂറുകൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. പുലർച്ചെ 6:30 ബെയ്ജിങ്ങിലെ വിമാനത്താവളത്തിലേക്ക് MH370 എത്തേണ്ട സമയം. എന്നാൽ എത്രയൊക്കെ കാത്തിരിപ്പ് തുടർന്നിട്ടും MH370 എന്ന ആ ഒരു വിമാനം മാത്രം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതേയില്ല. അതുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ യാതൊരു വിധത്തിലും അതിന് സാധിക്കുന്നില്ല. വിമാനത്തിന് എന്ത് സംഭവിച്ചുവെന്ന് യാതൊരു അറിവും ആർക്കും തന്നെ ലഭിക്കുന്നില്ല. പിന്നീടാണ് കാട്ടുതീ പോലെ ആ വാർത്ത ലോകമെങ്ങും പടർന്നു പന്തലിച്ചത്. മലേഷ്യൻ വിമാനം MH370 239 ആളുകളോടുകൂടെ കാണാതായിരിക്കുന്നു. പിന്നീടാണ് ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും അധികം എക്സ്പെൻസീവായ ഏറ്റവും അധികം വലിയൊരു തിരച്ചിൽ നടക്കുന്നത്. ആദ്യമായി തന്നെ റഡാറിൽ ഏറ്റവും അവസാനം മലേഷ്യൻ വിമാനത്തെ കണ്ട സൗത്ത് ചൈന സീയുടെ ഭാഗത്ത് തിരച്ചിലുകൾ ആരംഭിക്കുകയാണ്. 7 രാജ്യങ്ങൾ മലേഷ്യയോടൊപ്പം ഈ ഒരു തിരച്ചിൽ പങ്കാളികളാവുകയും 34 കപ്പലുകളും 28 വരുന്ന വിമാനങ്ങളും എയർക്രാഫ്റ്റുകളും ഉപയോഗിച്ച് അവർ തിരച്ചിലുമായി മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ എത്രയൊക്കെ അവർ തിരഞ്ഞിട്ട് പോലും മലേഷ്യൻ വിമാനത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള പൊടി പോലും അവർക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ് മലേഷ്യയുടെ മിലിറ്ററി റഡാറിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നത്. സിവിലിയൻ റഡാറിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ മിലിറ്ററി റഡാറിൽ നിന്നും ലഭിക്കാറുണ്ട്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ വിമാനം അതിൻ്റെ യാത്രയിൽ പകുതി ദൂരത്ത് വെച്ചുകൊണ്ട് ഒരു യൂട്ടേൺ എടുക്കുകയും വീണ്ടും മലേഷ്യയുടെ ഭാഗത്തേക്ക് തന്നെ സഞ്ചരിക്കുകയും മലേഷ്യയിൽപ്പെട്ട പെനങ് എന്ന പേരുള്ള ദ്വീപിനോട് ചേർന്നുകൊണ്ട് അത് വീണ്ടും തിരിഞ്ഞ് ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ ഭാഗത്തേക്ക് യാത്രയാവുകയും ചെയ്തിരുന്നു. മിലിറ്ററി റഡാറിൻ്റെ റേഞ്ച് അത്രമാത്രമായിരുന്നു. അതിനപ്പുറത്തേക്കും വിമാനം സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ വിമാനത്തിന് പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിച്ചതെന്നോ ഏത് ഭാഗത്തേക്കാണ് പിന്നീട് അത് പോയതെന്നോ യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും ആർക്കും തന്നെ ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. മിലിറ്ററി റഡാറിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ബേ ഓഫ് ബംഗാളിലും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾക്ക് ചുറ്റുമായിട്ടുമെല്ലാം ശക്തമായ നിലയിലുള്ളൊരു തിരച്ചിൽ അവിടെയും നടക്കുകയാണ്. ദിവസങ്ങൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. യാതൊരു വിധത്തിലുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ മലേഷ്യൻ വിമാനത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ തിരച്ചിൽ നടത്തുന്ന സെർച്ചിങ് ടീമിന് കിട്ടാത്തൊരവസ്ഥയിലേക്ക് വീണ്ടും അവർ എത്തിച്ചേരുകയാണ്. വലിയ തോതിൽ തന്നെ നിരാശയിലേക്ക് അവർ കൂപ്പുകുത്തുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രൈവറ്റ് സാറ്റലൈറ്റിൽ നിന്നും ഏതാനും വിവരങ്ങൾ മലേഷ്യൻ വിമാനത്തെക്കുറിച്ച് അവർക്ക് ലഭിക്കുന്നത്. മറ്റേതൊരു ആധുനിക വിമാനങ്ങളെയും പോലെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനൽ MH370 ഉണ്ടായിരുന്നു. അത് പ്രകാരം ഓരോ മണിക്കൂറിലും മലേഷ്യൻ വിമാനം സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സിഗ്നൽ കൈമാറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അത് വെച്ചുകൊണ്ട് കൃത്യമായി ഈ ഒരു വിമാനത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ
സാധിക്കുകയില്ലായിരുന്നു. എങ്കിൽ പോലും ആ സിഗ്നലുകൾ റിസീവ് ചെയ്തതിൻ്റെയും സെൻഡ് ചെയ്തതിൻ്റെയും എല്ലാം സമയം അതിൻ്റെ ഡ്യൂറേഷനും മറ്റുമെല്ലാം എടുത്തുകൊണ്ട് വിമാനം സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഏറെക്കുറെ സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായി തന്നെ അവർ മനസ്സിലാക്കിയെടുക്കുകയാണ്. അത് പ്രകാരം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ നിന്നും വീണ്ടും തിരിഞ്ഞുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ വിമാനം മുമ്പോട്ട് കുതിച്ചു പോയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതിനാലൊക്കെ തന്നെ സാറ്റലൈറ്റിൽ നിന്നും ലഭിച്ച വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ 45 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതി വരുന്ന സ്ഥലത്ത് ശക്തമായ നിലയിലുള്ള ഒരു തിരച്ചിൽ തന്നെ മലേഷ്യയും ബാക്കി വരുന്ന രാജ്യങ്ങളും കൂടെ ചേർന്നുകൊണ്ട് നടത്തുകയാണ്. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. മലേഷ്യൻ വിമാനം കാണാതായിട്ട് ഒരു മാസം പിന്നിടുകയാണ്. അപ്പോൾ പോലും യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും MH370 എന്ന വിമാനത്തെക്കുറിച്ച് ആർക്കും തന്നെ ലഭിച്ചതേയില്ല. അതിനാലൊക്കെ തന്നെ ഇനിയും സർഫസ് ഏരിയയിൽ അല്ലെങ്കിൽ കടലിന് മുകൾ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം അണ്ടർ വാട്ടർ സെർച്ചിങ് അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ തിരച്ചിൽ നടത്താൻ വേണ്ടി മലേഷ്യ തീരുമാനിക്കുകയും അതുമായി അവർ മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ്. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ പിന്നീട് വർഷങ്ങളായും മാറി. 3 വർഷങ്ങൾ പിന്നിട്ടിട്ട് 2017 എത്തുമ്പോൾ പോലും ആ ഒരു വിമാനത്തെക്കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയും 2017 പൂർണ്ണമായും മലേഷ്യൻ വിമാനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ മലേഷ്യ നിർത്തിവെക്കുകയും ചെയ്യുകയാണ്. അതിനോടകം തന്നെ ഏറെക്കുറെ 350 മില്യൺ അല്ലെങ്കിൽ 1000 കോടിക്ക് മുകളിലെല്ലാം ഇത്തരത്തിലൊരു ചിലവ് ഈ ഒരു തിരച്ചിലിന് വേണ്ടി മാത്രമായിട്ട് അവർക്ക് വഹിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. എങ്കിൽ പോലും 2015 മഡഗാസ്കറിലെ റീയൂണിയൻ ദ്വീപുകളുടെ ഭാഗത്ത് നിന്നായി ഏതാനും വിമാനങ്ങളുടെ ചില അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് വിശദമായി പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു വിമാനത്തിൻ്റെ ചിറകിൻ്റെ ഭാഗങ്ങളാണ് അതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിലുള്ള ഡാറ്റകൾ വെച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് മലേഷ്യൻ വിമാനത്തിൻ്റെതാണ് എന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നായി 30 വരുന്ന ഇത്തരത്തിലുള്ള വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. വിശദമായി അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയപ്പോൾ അതിലുള്ള ഭൂരിഭാഗവും മലേഷ്യൻ വിമാനത്തിൻ്റെതല്ല എന്ന് തെളിയുകയും 3 വരുന്ന പാർട്സ് MH370 തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും 8 വർഷങ്ങൾ പിന്നിട്ടിട്ട് ഇന്നും കൃത്യമായി മലേഷ്യൻ വിമാനമായ MH370 എന്താണ് സംഭവിച്ചതെന്നോ എവിടെയാണ് അതുള്ളത് എന്നോ സമുദ്രത്തിൻ്റെ ഏത് ഭാഗത്താണ് അത് ചെന്ന് പതിച്ചതെന്നോ കൃത്യമായ വിശ്വാസയോഗ്യമായ യാതൊരു വിധത്തിലുള്ള അറിവുകളും നമുക്ക് ലഭിച്ചിട്ടേയില്ല. തീർച്ചയായും MH370 ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് വിമാനത്തിന് ഈ ഒരു അപകടം സംഭവിച്ചത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിമാനം യൂട്ടേൺ എടുത്തത്? വിമാനം ആരെങ്കിലും ഹൈജാക്ക് ചെയ്തതാണോ? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളും വിമാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഈ വിഷയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ചില തിയറികളുമുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമതായി മുന്നിട്ട് നിൽക്കുന്നത് വിമാനത്തിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള സഹ്റെ അഹമ്മദ് ഷാ എന്ന പേരുള്ള വ്യക്തി നടത്തിയ ഒരു ആത്മഹത്യയായിരുന്നു ഈ ഒരു അപകടം എന്നൊരു കാര്യമാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി പഠിച്ചു നോക്കിയപ്പോൾ പലതരത്തിലുള്ള ഫാമിലി പ്രോബ്ലംസും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റുമെല്ലാം വിശദമായി പരിശോധിച്ച് നോക്കിയതിൽ നിന്നും അദ്ദേഹം പൊളിറ്റിക്സിൽ വളരെയേറെ ഇൻവോൾവ് ആയിരുന്നു എന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ മലേഷ്യയിലെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു കൂടിയായിരുന്നു. 7 March, അതായത് ഈ ഒരു വിമാനം യാത്ര തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ആ ഒരു പൊളിറ്റിക്കൽ ലീഡറെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോടുള്ള ഒരു പ്രതിഷേധാർത്ഥമായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനൊരു അപകടം അദ്ദേഹം നടത്തിയത് എന്നൊരു തിയറി കൂടെ ഇതുമായി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല സഹ്റെ അഹമ്മദ് ഷാ എന്ന പേരുള്ള ക്യാപ്റ്റൻ്റെ വീട് പോലീസുകാർ പരിശോധിച്ചു നോക്കിയപ്പോൾ അവർക്ക് അവിടെ ഒരു ഫ്ലൈറ്റ് സിമുലേറ്റർ കാണാൻ സാധിക്കുകയാണ്. അത് വിശദമായി പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ഒരു MH370 പോയിട്ടുള്ള അതേ പാത്തിൽ തന്നെ പല തവണയായി പരീക്ഷണ പറക്കലുകൾ സിമുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളതായിട്ടും പോലീസുകാർക്ക് കാണാൻ സാധിക്കുകയാണ്. അതിനാലൊക്കെ തന്നെ ഇത്രയും വലിയൊരു അപകടത്തിന് കാരണക്കാരനായത് പൈലറ്റ് മാത്രമാണോ എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. MH370 ബന്ധപ്പെട്ട രണ്ടാമതൊരു തിയറി വിമാനത്തിനകത്ത് തീപിടുത്തം നടന്നിരിക്കാം എന്നതാണ്. ഇങ്ങനെ പെട്ടെന്ന് വെച്ചുകൊണ്ടൊരു തീപിടുത്തം നടന്നതിനെ തുടർന്നായിരിക്കാം പകുതി വഴിക്ക് വെച്ചുകൊണ്ട് വിമാനം പെട്ടെന്ന് തന്നെ യൂട്ടേൺ എടുത്ത് നേരെ മലേഷ്യയുടെ ഭാഗത്തേക്ക് തന്നെ തിരിച്ച് യാത്രയായത്. എന്നാൽ വഴിമധ്യയിൽ ഓക്സിജൻ നിലക്കുകയും വിമാനത്തിനകത്തുള്ള മുഴുവൻ ആളുകളും ഒരുപോലെ ബോധരഹിതരായതിനാലായിരിക്കാം ഓട്ടോ പൈലറ്റ് മോഡിൽ വിമാനം ഒരുപാട് ദൂരം മുമ്പോട്ടേക്ക് സഞ്ചരിക്കുകയും ഏറ്റവും ഒടുവിൽ വിമാനത്തിലെ ഇന്ധനം കഴിഞ്ഞതിനെ തുടർന്ന് കടലിലേക്ക് ചെന്ന് പതിച്ചതും. വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു തിയറി തന്നെയാണിത്. ഇതുപോലെ തന്നെ
ഒരുപാട് തരത്തിലുള്ള തിയറികൾ മലേഷ്യൻ വിമാനവുമായി ബന്ധപ്പെട്ട MH370യുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. ഏലിയനുകളായിരിക്കാം അതിന് പുറകിലെന്നും അമേരിക്കയോ റഷ്യയോ എല്ലാം വെടിവെച്ചിട്ടതായിരിക്കാം വിമാനത്തെ എന്നും ഒക്കെയുള്ള തിയറികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റായി മലേഷ്യൻ വിമാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ കൃത്യമായ നിലയിൽ തന്നെ റേഡിയോ വേവ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് MH370 എന്ന വിമാനത്തെ ഞങ്ങൾ കണ്ടെത്തിയെന്ന ചില വാർത്തകളായിരുന്നു. റിച്ചാർഡ് ഗോഡ്ഫ്രേ എന്ന പേരിലുള്ള റിട്ടയർഡ് എയറോസ്പേസ് എഞ്ചിനീയർ ആണ് ഹാം റേഡിയോയുടെ സിഗ്നലുകൾക്ക് വിമാനം പറക്കുമ്പോഴുണ്ടാകുന്ന വേരിയേഷനുകളിൽ നിന്നായിട്ട് MH370യുടെ കൃത്യമായ സ്ഥാനം കടലിൽ ഏത് ഭാഗത്താണ് MH370 ചെന്ന് പതിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡാറ്റകൾ ലഭിച്ചതിന് ശേഷം മാത്രം ഇനി വീണ്ടും ഒരു തിരച്ചിലിന് തങ്ങളുള്ളൂ എന്നൊരു നിലപാടാണ് മലേഷ്യൻ എയർലൈൻസ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ വിമാന അപകടത്തിന് കാരണമായത് അല്ലെങ്കിൽ വിമാനം ഇത്തരത്തിൽ തന്നെ ഒരു യൂട്ടേൺ എല്ലാം എടുത്തുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ കാരണമായത് എന്തായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? മലേഷ്യൻ വിമാനത്തിൻ്റെ അപകട കാരണമായി നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.